ഒരു ഗുണം എന്താ വെച്ചാൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവരുടെ ഉള്ളിൽ തന്നെ ഇവർ രണ്ട് ചേരിയായി മാറി. ഞങ്ങള് സവർണരും അവരൊക്കെ അവർണരുമാണ്. ആ ഒരു പറഞ്ഞപോലെ ഒരു പരിപാടി ഒരു ഷൂട്ടല്ലല്ലോ ഇത്, സിംഗിൾ ഷോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിച്ചോണ്ടേയിരിക്കുന്നു രണ്ട് കൂട്ടികളും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കഴിഞ്ഞ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഒന്നാം സമ്മാനം നേടിയ ഈ ഇനായുടെ സംവിധായകനായിട്ടുള്ള പ്രവീൺ വിഷമാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. നമുക്ക് പ്രവീൺ വിഷമത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പ്രവീണെ, ഈ ഇങ്ങനെയൊരു ഷോർട്ട് ഫിലിം, അനാചാരങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സംഭവം ഇപ്പം നമ്മളങ്ങനെ കൂടുതൽ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്, എന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഇങ്ങനെ ഒരു വിഷയം, ഇതുപോലൊരു വിഷയം ഇങ്ങനെ എടുക്കാനുള്ളൊരു കാരണം എന്താ, ഒരു ഷോർട്ട് ഫിലിം ആക്കാനുള്ളൊരു പ്രചോദനം എന്തായിരുന്നു? അങ്ങനെ അത് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഒരു വിഷയത്തെ തന്നെ എടുക്കണമെന്ന് തീരുമാനിച്ചത്, ഒരു എൻ്റർടൈനർ സാധനങ്ങളൊക്കെ നമ്മളതിൽ പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കഥകളിലൊക്കെ എൻ്റർടൈനർ അല്ലെങ്കിൽ ഹ്യൂമർ പരിപാടികളാണ് മെയിനായിട്ട് നമ്മുടെ പരിപാടികളല്ല. നമ്മളുണ്ടാക്കുന്ന കഥകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സിനിമകളാണ് എല്ലാം ഇതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇങ്ങനെയൊരു ജാതീയതയ്ക്കൊക്കെ എതിരായിട്ട് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ വീണ്ടും വർദ്ധിച്ചു വന്നിട്ടിരിക്കുകയാണ്, നമ്മൾ പലതും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ജാതീയതയും ജാതിയുടെ പേരിലുള്ള തരംതിരിവുകളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ ഒരു വിഷയം പറയണം എന്ന് ബോധപൂർവം തന്നെ മനസ്സിലുറച്ച് ചെയ്തതാണ് കഥയിലേക്ക് വരുന്നത്. ഈ സബ്ജക്റ്റ് ഉണ്ടാകുന്നത് IFFK ഈ കഴിഞ്ഞ ട്രിവാൻഡ്രം IFFKയിലിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു തോട്ട് ആദ്യമായിട്ട് മനസ്സിലോട്ട് തോന്നുന്നത്. അതായത് സിംഗിൾ ഷോട്ടിൽ ഇങ്ങനൊരു പരിപാടി ചെയ്യണം എന്നൊരു തോന്നൽ മനസ്സിലോട്ട് വരികയുണ്ടായി. അപ്പം അത് പിന്നീട് ഈ ജാതീയതയും സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ എന്തൊരു പുതുമ കാണുമല്ലോ. അതായത് ഒരു ഒരു മുറിക്കകത്ത് 10-22 ആർട്ടിസ്റ്റുകളെ ഒരുമിച്ചിരുത്തി പെർഫോം ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു സാധനം ചെയ്യണമെന്നായിരുന്നു മനസ്സിൽ തോന്നിയത്. അപ്പം ആ വിഷയം ഇതെടുത്തു, ഈ വിഷയം ഇങ്ങനൊരു വിഷയത്തെ വെച്ച് അങ്ങനെ ഒരു ഒരു സബ്ജക്റ്റിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒറ്റ ഷോട്ടിൻ്റെ കേസ് പറഞ്ഞല്ലോ, സിംഗിൾ ഷോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ പരിചയമുള്ള ആളുകളാണെങ്കിൽ അഭിനയിക്കുന്നതെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇതെല്ലാം എല്ലാം തന്നെ പുതുമുഖങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഒരു വലിയ റിസ്ക് അല്ലേ എടുത്തത്? അതിനകത്ത് റിസ്ക് ഉണ്ട്, റിസ്ക് ഭയങ്കര റിസ്ക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 9 മിനിറ്റ് നമ്മൾ ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം 9-10 മിനിറ്റോളം ഉണ്ട്. 10 മിനിറ്റ് ടേക്ക് പോകുമ്പോൾ ഒരാൾ തെറ്റിച്ചാൽ വീണ്ടും അതിനോട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1-2 പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ, അതായത് ഏറ്റവും കൂടുതൽ ഡയലോഗ് ഉള്ള 1-2 ആർട്ടിസ്റ്റുകളെ അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ നമ്മുടെ KP അല്ലിയേട്ടൻ, അല്ലിയേട്ടൻ ഒത്തിരി ഷോർട്ട് ഫിലിമുകളൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് അപ്പോൾ അല്ലിയേട്ടൻ അത് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അല്ലിയേട്ടന് ആ വേഷം കൊടുത്തു. പിന്നെ അഖില്, അവൻ ഒത്തിരി റീൽസൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന ഒരാളാണ്. അപ്പോൾ അഖിൽ അത് ചെയ്യുമെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അഖിൽ ഇതിനു മുന്നേ ഞാൻ സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അഖിൽ അത് നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അത് അഖിലിന് കൊടുത്തു. പിന്നെ സന്ദീപ് ഏട്ടൻ, പുള്ളി 24 hours മൈക്കും ക്യാമറയായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഉള്ള ഒരാളാണ്. അപ്പം പുള്ളി ഇത് ചെയ്യും. പിന്നെ മറ്റുള്ള ആർട്ടിസ്റ്റുകളെ കൊണ്ട് പെർഫോം ചെയ്യും. ഒരാൾ ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് അതാണല്ലോ, ഒരാൾ തെറ്റിയാൽ വീണ്ടും ആയതിട്ട് തുടങ്ങണം. അപ്പോൾ ഇവരെല്ലാം രാവിലെ തൊട്ടേ വന്ന് റിഹേഴ്സൽ ചെയ്ത് രാവിലെ 8 മണിക്ക് തുടങ്ങി. നമ്മൾ ഷൂട്ട് രാവിലെ തുടങ്ങി, ഷൂട്ട് തുടങ്ങിയില്ല, ക്രൂ എല്ലാം വന്ന് നമ്മൾ വൈകിട്ട് 4 മണി വരെ റിഹേഴ്സലായിരുന്നു. റിഹേഴ്സൽ ചെയ്ത് എല്ലാവരും ഇതായി. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവരുടെ ഉള്ളിൽ തന്നെ ഇവർ രണ്ട് ചേരിയായി മാറി. ഞങ്ങള് സവർണരും അവരൊക്കെ അവർണരുമാണ്. ആ ഒരു മനോഭാവമൊക്കെ ആയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും വേണേ 2 അടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചേക്കാന്നൊരു മൂഡ് ഇവർക്കും ആയി. അപ്പോൾ അതൊരു ഓട്ടം ഒരു ചർച്ചയായി മാറി. അപ്പം അതിൻ്റെ ഒരു ഗുണം കിട്ടി. അപ്പോൾ അവരൊക്കെ ആ റിഹേഴ്സലിലൂടെ അവർ ചെയ്തു. പിന്നെ നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലേ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 10-22 പേരെ നമ്മുടെ നാട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ആ 10-22 പേരെ അഭിനയിച്ചു, അത് നന്നായിട്ട് വന്നു. ഒരിക്കൽ പോലും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാത്തവരുണ്ട്, കല്യാണ ക്യാമറയ്ക്ക് മുന്നിൽ പോലും നിൽക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർ അതിന് ഭയങ്കര പോസിറ്റീവായിട്ട് കണ്ടു വന്ന് ചെയ്തു. അന്നേരം നന്നായി വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ശരിക്കും ഞാനും അതിലൊരു ചെറിയ വേഷം ചെയ്ത ഒരാളാണ്. അത് ചെയ്തെന്നല്ല, ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് നമ്മളോടൊരു കഥ പറയുമ്പം ഒരു അടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചർച്ച നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ചർച്ചയിൽ ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതിൽ ചർച്ചയിൽ കൊണ്ടുവന്നു.
അതെങ്ങനെയാണ് അങ്ങനെ ഒരു ഇത്രയും വലിയൊരു വൈഡായിട്ട് നന്നായിട്ട് പഠിക്കാൻ പഠിച്ചിട്ടാണോ അത് ചെയ്തത്? പഠനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ടി പഠിച്ചില്ല. പക്ഷേ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചേട്ടാ അറിയാലോ, നമ്മൾ ഈ നമ്മുടെ സംഘടനാ രംഗത്തൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്ത പല കാര്യങ്ങളും, ഇപ്പം ശബരിമല വിഷയവും അല്ലെങ്കിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിഷയവും അതുപോലെ തന്നെ മറ്റേ ക്ഷേത്രപ്രവേശന വിളംബരം, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഡയലോഗുകളിലൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരിക്കും ജൂറി പരിഗണിച്ചത്. നേരിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ ഈ പറഞ്ഞ കട്ട്സോ ഷോട്ടോ അല്ലെങ്കിൽ ഈ ജാതീയത കാണിക്കാനായിട്ട് രണ്ട് സമുദായക്കാർ അല്ലെങ്കിൽ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളുടെ വീട്ടിൽ ചെല്ലും അങ്ങനെയുള്ള കഥയൊന്നും ഇതിൻ്റെ അകത്ത് കഥയില്ലല്ലോ. കഥയില്ല, ഒരു ചർച്ചയാണ്, ഒരു മുറിക്കകത്ത് അമ്പല കമ്മിറ്റിയിൽ ഒരു അമ്പലത്തിൻ്റെ ഉത്സവം നടക്കുന്നു, ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷവുമായിട്ട് നടക്കുന്ന ഒരു അടി, അതിന് കുറച്ച് ചർച്ച. ഇന്നലെ ഒരു അടി ഉണ്ടാകും, രണ്ട് വിഭാഗക്കാരോട്ടുള്ള ഒരു അത് തന്നെ, ഇന്നലെ ഒരു അടി ഉണ്ടാകുന്നു, ആ അടിയെ തുടർന്ന് ഒരു ചർച്ച നടക്കുന്നു. ഈ ചർച്ചയ്ക്കകത്ത് ഇതെല്ലാം എങ്ങനെ ഉൾക്കൊള്ളിക്കാം എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പം നമ്മൾ ബോധപൂർവമായി ഡയലോഗ് എഴുതുന്ന സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അത് എളുപ്പമായി പരിപാടി. ക്യാരക്ടറൈസേഷൻ വന്നു കഴിഞ്ഞപ്പം ഇപ്പം കാളിയുടെ ക്യാരക്ടർ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അമ്പലക്കമ്മിറ്റിക്കാർ ഇപ്പം എന്തെല്ലാം കാര്യങ്ങളായിരിക്കും, അവരൊരിക്കലും മറ്റു ജാതി സമുദായത്തിൽപ്പെട്ട ആളുകളെ അമ്പലക്കമ്മിറ്റിയുടെ ഭരണസമിതിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ എഴുത്തിൻ്റെ സമയത്ത് അത് ഭയങ്കര ഉപകാരമായി. അപ്പം ഇത് എഴുതി എഴുതി വന്നപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഈ സംഭവങ്ങളെല്ലാം കയറി വന്നു. നമ്മളിതിന് മുന്നത്തെ നമ്മുടെ വായനയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അത് ഉപകരിച്ചു. അപ്പം ഭയങ്കര ടാസ്ക് ഉണ്ട്. കാരണം ആ ഒരു ഒറ്റ സ്പേസിൽ നിന്നുകൊണ്ട് നമുക്ക് ഓഡിയൻസിനെ കൊണ്ട് ഇത് തോന്നിപ്പിക്കണമല്ലോ. വേറൊരു സാധനം വേറെ ഒരു കട്ട് ചെയ്തിട്ട് ക്ലോസ് വെച്ച് പോലും ഒരു ഇമോഷൻ നമ്മൾ കാണിക്കുന്നില്ല. ഒരുത്തൻ്റെ ഇമോഷൻ നമ്മൾ ഒരു ക്ലോസോ ഒന്നും വെച്ച് കാണിക്കുന്നില്ല, അല്ല ഒറ്റ വൈഡ് ഫ്രെയിമിലല്ലേ കാണിക്കുന്നുള്ളൂ. അപ്പം അത് ഡയലോഗിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും അറിയായിരുന്നു. ആ ഡയലോഗ് അപ്പോൾ എഴുതുന്ന സമയത്ത് പോലും സാധാരണക്കാരന് പറയാൻ പറ്റുന്ന രീതിയിൽ എഴുതണം. ഭയങ്കര ഡ്രാമയായിട്ട് കാര്യമില്ല, ഇവൻ തെറ്റിക്കും, കാരണം അവരെ പരിചയമില്ലാത്ത പുതിയ ആളുകളാണല്ലോ. അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ച് എഴുതിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി. അതോടൊപ്പം ഇതിൻ്റെ ഒരു നായകൻ എന്ന് പറയാവുന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നതും പ്രവീൺ തന്നെയാണല്ലോ. അത് അങ്ങനെ ഒരു ആ ഒരു കാസ്റ്റിംഗ് എന്തായിരുന്നു? അങ്ങനെ ഒരു നായകനല്ല, കാളിയുടെ കാളി എന്ന് പറയുന്നതാണ് ക്യാരക്ടറിൻ്റെ പേര്. ഈ കാളിയാണല്ലോ ഇതിൻ്റെ മെയിൻ നായകൻ, അഭിനയ മോഹമുള്ളതുകൊണ്ട് എൻ്റെ സിനിമയെ ഞാൻ തന്നെ അഭിനയിക്കും, പുറത്തു നിന്ന് അഭിനയിക്കണ്ട, ഞാൻ പ്രൊഡ്യൂസറാണ്, ഞാനാണ് പൈസ മുടക്കുന്നത്, എന്നെ വെച്ച് വേറെ ആരും ചെയ്യുന്നില്ലോ, ഞാൻ തന്നെ ഇതാക്കാന്ന് വെച്ചു. അതല്ലേടായി എൻ്റെ പുറയിലെ കാര്യം വെച്ചാൽ, നമ്മൾ ഈ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ പല ദിവസങ്ങളിലും പല ആളുകളെ കൊണ്ട് ഇത് ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് വന്നു. അപ്പോൾ അഖിൽ മറ്റേ ക്യാരക്ടർ ചെയ്തു. അപ്പോൾ ഇയാളൊരു പയ്യനായിരിക്കണം, പയ്യൻ എന്ന് വെച്ചാൽ ഒരു 10 വയസ്സൊക്കെ ഉള്ള, ഇച്ചിരി വിദ്യാഭ്യാസം 60 ഉണ്ട് ഇവരുടെ സമുദായത്തിൽ ഉള്ള, ഇച്ചിരി വിളവുള്ളവനാണ്. എന്നാൽ ഇവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇവരിങ്ങനെയൊക്കെ നടക്കുന്ന ഒരുത്തനാണ്, അലസനാണ്. അപ്പോൾ ഇതിന് എബി മാത്രമാണ് നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നുള്ളൂ, സുദീപ് രണ്ടാമത് വരുന്ന അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ സുദീപിനെ ഞാൻ വിളിക്കാൻ തീരുമാനിച്ചു, കാരണം പ്രൊഡക്ഷൻ ഒന്നുമില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ സുദീപും കൂടെ വന്നു കഴിയുമ്പോൾ അവനെ ഞാൻ അക്കോമഡേറ്റ് ചെയ്യണം. അപ്പം അതുകൊണ്ടപ്പം ഞാൻ തന്നെ ഇങ്ങനെ, അപ്പോൾ പലരെ ആലോചിച്ചിട്ട് ഒന്നും കറക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ നാട്ടിൽ എറണാകുളത്തും ഒക്കെ ഉള്ള നമ്മുടെ സിനിമാ സൗഹൃദങ്ങളിൽ നിന്നാലും കൊണ്ടുവരണം. അപ്പം അങ്ങനെ ആൾ വരുമ്പോൾ ഒരു എക്സ്പെൻസും ഉണ്ട്. അപ്പം ഞാനിത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡയറക്ഷൻ മാത്രം എന്തൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ പല ഡയലോഗുകളും നമ്മുടെ കൂടെയുള്ള പല ആർട്ടിസ്റ്റുകൾക്കും കൊടുത്തിട്ട് ഇവർ ഞാൻ നേരിട്ട് കണ്ടിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ച സമയത്തൊക്കെ ഈ വരുന്ന മിസ്റ്റേക്കുകൾ കണ്ടു കഴിഞ്ഞപ്പം ഉദ്ദേശിച്ച പോലെ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഈ ക്യാരക്ടർ ഇത്രയും ഡയലോഗ് കണ്ടിന്യൂസ് പറയാനുണ്ട്, ഈ കാളിയുടെ ഡയലോഗ് പറയാനുള്ള ആൾ കാളിയാണ്. കാളി ഒറ്റ ശ്വാസത്തിൽ, കാളി ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടേ കാളി ഫ്രെയിമിലോട്ട് വരുന്നുള്ളൂ, വന്നാൽ അവിടെ വന്ന് ഇരിക്കുന്നുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞുള്ള 3 മിനിറ്റ് ഇവന് മാത്രം ഡയലോഗ് ഉള്ളൂ, അത് വലിയ ഡയലോഗ്. അപ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത് അങ്ങനെ സുദീപിനെ വിളിക്കാം, സുദീപ് അസോസിയേറ്റ് ചെയ്യട്ടെ, അവനെ അങ്ങോട്ട് പ്രോംപ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ അത് ചെയ്യാം. കാരണം ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരാളെ നോക്കിയിട്ട് കിട്ടിയില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാം, എൻ്റെ അവിടെ വാങ്ങുള്ളൂ. ശരിക്കും കാളിയാണ് ഇത് നിയന്ത്രിച്ചതിൻ്റെ ഒരു പഞ്ചിങ്ങിലേക്ക് കൊണ്ടുവന്ന കാളിയാണ്. കാളിയാണ് ഈ സാമൂഹ്യ അനാചാരങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായി പറയുന്ന ഒരാൾ. അപ്പം അതുപോലെ തന്നെ ഈ ചോദിക്കുകയാണെങ്കിൽ ഈ കാളി ഇങ്ങനെ ഒരു കഥാപാത്രം, അതുപോലെ ഇങ്ങനെ ഈ പലരും നമ്മളിതുവരെ കണ്ടു ശീലിച്ച ഒരു ഇഷ്യൂ ഉണ്ടല്ലോ,
അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു സിംഗിൾ ഷോട്ട്, അതുപോലെ തന്നെ നമ്മൾ ഇത് ഈ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അഡീഷണൽ കുറേ ഷോട്ടുകൾ എന്തായാലും ഏത് എന്ത് ചെയ്താലും ചെയ്യാറുണ്ട്. അങ്ങനെ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചെന്താ? ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റർക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് സിംഗിൾ ഷോട്ടാണ് മുഴുവൻ പോകുന്നത്. എഡിറ്റർക്ക് പൈസ കൊടുക്കണ്ട, സിംഗിൾ ഷോട്ടാണ്, ഷൂട്ട് കഴിയുമ്പോൾ തന്നെ ഔട്ട് എടുത്തു, ഒരിക്കലും പൈസ കൊടുക്കണ്ട. അപ്പം എഡിറ്ററിൻ്റെ ഒരു 5000 ലാഭിച്ചു കണക്കാക്ക. അതിലടായി സിംഗിൾ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രമേ വായിച്ചു, മറ്റേ സതി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണം, സതി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങൾ വായിക്കുന്നു. പശു ഇറച്ചി കഴിച്ചതിൻ്റെ പേരിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ആളുകളെ തല്ലിക്കൊല്ലുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കോടതി വിധി പോലും വരുന്നു വരുന്നു. അപ്പോൾ ഇതൊക്കെ സൊസൈറ്റി എപ്പോഴും ഒരേ കണ്ണുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് ഇവിടെ ക്ലോസും വേണമെന്നില്ല, നമുക്ക് എല്ലാവർക്കും ആളുകൾക്കൊരു പൊതുധാരണയുണ്ടോ ചില കാര്യങ്ങളെ പറ്റി? അത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അത് മാറുന്നില്ല. ഇന്നലകളിലും അത് അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയാണ്, നാളെ അങ്ങനെ തന്നെയാണ്. ഇതിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഇപ്പോൾ ഈ ഗുരുദേവൻ്റെ കാലം തൊട്ട് നമ്മൾ നവോത്ഥാനത്തിൻ്റെ കാലം തൊട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്. വർഗീയതയ്ക്കെതിരാണ് പറയുന്നത്, വർഗീയത തൊലയട്ടെ എന്ന് എഴുതി വെച്ചതിനാണ് ഒരു ചെറുപ്പക്കാരൻ കുത്തേറ്റ് മരിച്ചത്. ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സൊസൈറ്റി ഇതിനെല്ലാം ഒറ്റ പോയിന്റിലാണ് കാണുന്നത്. അത് വെച്ച് അതിനോട് ചേർന്ന് നിന്ന് കാണാനോ വെച്ചാൽ അകന്നു നിന്നാൽ ഇവർ എപ്പോഴും ഒരു മനായി ഇങ്ങനെ നടക്കും സമൂഹത്തിൽ എന്നൊരു മനോഭാവം ഉണ്ടല്ലോ. അപ്പം നമ്മൾ അന്ന് നമ്മുടെ ഷൂട്ടിൻ്റെ സമയത്തും പറഞ്ഞു അഭിനയിക്കാൻ, ഇത് ക്യാമറയല്ല, ഇത് സമൂഹമാണ്, പൊതുസമൂഹം എന്താണ് കാണുന്നത് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അതിന് മാറ്റമൊന്നുമില്ല, സമൂഹം നിങ്ങൾ രണ്ട് കൂട്ടരെയും കാണുന്നു, ഈ വശത്തിരിക്കുന്ന സവർണറെയും ഈ വശത്തിരിക്കുന്ന അവർണറെയൊക്കെ സൊസൈറ്റി ഒരേ മൈൻഡിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിംഗിൾ ഷോട്ട് പരിപാടി പോവാം എന്ന് തീരുമാനിക്കുന്നത്. അതായാലും വിജയിച്ചു വിജയിച്ചു. ഞാൻ ഇത്രയും വിചാരിച്ചില്ലോ, വിജയിച്ചത് ഇത്രയും വിചാരിച്ചില്ലെന്നല്ല, ഇത്രയും സമയം നീളുന്നു എനിക്കതിലാണ്. ഞാനൊരു 6 മിനിറ്റിനുള്ളിൽ തീരുമെന്ന് വിചാരിച്ചാൽ തുടങ്ങിയത്. പക്ഷേ ഈ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേ ഡിലേ ഇട്ടവരൊക്കെ ഉണ്ട്. ഡിലേ മീൻസ് ഡയലോഗ് പറയാൻ വേണ്ടി ഒരു ചർച്ച നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഡിലേ ഒക്കെ ഉണ്ടല്ലോ. ഒരാളൊരു ഡയലോഗ് ഒരു ചർച്ചയിൽ എതിർഭാഗം ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അപ്പം തന്നെ പറയാതെ അത് കേട്ടൊന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ അടുത്ത പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഇവർ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു. അങ്ങനെ വന്നപ്പോൾ ഈ 6 മിനിറ്റ് എന്നുള്ള ഒരു 9-10 മിനിറ്റായിട്ട് നീണ്ടുപോയി എന്നുള്ളൂ. ഞാൻ 6 മിനിറ്റിൽ തീരുന്ന ഷോർട്ട് ഫിലിമാണ് ഉദ്ദേശിച്ചത്. ശരിക്കും ഇത് ചെയ്ത് തീർന്നു. തീർന്നു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? അങ്ങനെ എനിക്കിപ്പം എല്ലാവർക്കും ഇപ്പം നമ്മൾ ചെയ്തു വെക്കുന്ന സ്ഥാനത്തോട് നമുക്ക് എപ്പോഴും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നു. ഞാൻ അരുണിൻ്റെ അത് ഭയങ്കര, നമ്മുടെ DOP അരുൺ ഭയങ്കര ഒരു എഫോർട്ട് ഇട്ടിട്ടുണ്ട്. ഞാനത് ആദ്യം ക്യാമറ, അപ്പോൾ അരുണിനെ ഞാൻ ആദ്യം വിളിച്ച് അരുണെ ഇങ്ങനെ സബ്ജക്റ്റ് ഉണ്ട്, ഈ സിംഗിൾ ഷോട്ടാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സിംഗിൾ ഷോട്ടിൽ ഇത്രയും നമ്മൾ 8 മിനിറ്റ് പിടിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവനൊരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മുറിക്കാൻ പുറത്ത് ഓട്ടോറിക്ഷയിൽ നിന്ന് വന്നിറങ്ങി ഇങ്ങനെ ഒക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ അരുണ് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പം എനിക്കും അരുണിനും, ഞാൻ അരുണാണ് ചോദിച്ചത് അല്ലെങ്കിൽ ഇതെങ്ങനെയുണ്ട് പരിപാടി വർക്കാണോ, അപ്പോൾ അരുൺ പറഞ്ഞ അരുണ് എടാ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് രസമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ ഈ കഥ പറയുമ്പോൾ ഇപ്പം സന്ദീപേട്ടൻ്റെ അടുത്താണേലും ലാലേട്ടൻ്റെ അടുത്താണേലും അല്ലിയേട്ടൻ്റെ അടുത്തൊക്കെ കഥ പറയുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ കഥ ഇവർക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചേട്ടാ ഇതാണ് പരിപാടി എന്ന് പറഞ്ഞവർക്ക് വർക്കായി. പക്ഷെ എനിക്കറിയാം ഷൂട്ടിംഗ് ലൊക്കേഷൻ വന്നു കഴിഞ്ഞപ്പം ഇവനിത് എന്താണ് ഈ കാണിക്കുന്നത്, ഇത് ആളുകൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. അഭിനയിക്കാൻ വന്ന ആർട്ടിസ്റ്റുകൾക്ക് അവിടെ വന്നിരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമെന്ന് പറയുന്നത് ഇവർ കണ്ടേക്കുന്ന സിനിമ പോലെ ഒരു പരിപാടി ഒരു ഷൂട്ടല്ലല്ലോ ഇത്. സിംഗിൾ ഷൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നു രണ്ട് കൂട്ടർ തമ്മിലിരുന്ന്. ഈ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് തർക്കത്തിൻ്റെ അകത്ത് എന്ത് കിക്കാണുള്ളത്, അതുകൊണ്ട് തന്നെ ആളുകൾ ഇവൻ ഇത് എന്ത് പ്രാന്താണ് കാണിക്കുന്നത് എന്നുള്ള ചിന്തയോട് കൂടി അവിടെ ഇരുന്ന ആർട്ടിസ്റ്റുകൾ പലരും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കറിയാം ഞാനിതിൻ്റെ ഒരു ഔട്ട് മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ ആയിരിക്കും വരാൻ പോകണം, ഇതിങ്ങനെ വരുമ്പം ഇങ്ങനെ ഒരു എഫക്റ്റ് ഇതിനുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് എൻ്റെ മനസ്സിലൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനെ ഞാൻ വിശ്വസിച്ചു. ഔട്ട് കാണണമെന്ന് വെച്ചാൽ ഇത് ഷൂട്ട് കഴിഞ്ഞ് അപ്പം തന്നെ ഫയൽ ഔട്ട് കണ്ടു. ഇതിന് എഡിറ്റ് ചെയ്ത് സൗണ്ട് മിക്സ് ചെയ്ത് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, സിംഗിൾ ഷോട്ടല്ലേ. അപ്പം തന്നെ ക്യാമറ കണ്ടു. അത് കഴിഞ്ഞിട്ട് കളറിങ്ങും ഡബും എല്ലാം കഴിഞ്ഞിട്ട് ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഉദ്ദേശിച്ച പരിപാടി ഏതാണ്ട് നടന്നിട്ടുണ്ട് എന്നെനിക്ക് ഒരു 100% ഉറപ്പായിരുന്നു. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്, അത് കിട്ടി. അതുകൊണ്ടാണല്ലോ 10, 28, 30 ഷോർട്ട് ഫിലിമുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഫെസ്റ്റിവലിൽ. അപ്പം അതൊക്കെ ബഡ്ജറ്റ് ഇല്ലാതെ ചെയ്ത് ചിലപ്പോൾ ഇതായിരിക്കുമല്ലേ? ആ ബഡ്ജറ്റ് വളരെ കുറവായിരുന്നു. ബഡ്ജറ്റ് കുറവെന്ന് വെച്ചാൽ ഉണ്ട് എങ്കിൽ പോലും ബഡ്ജറ്റ് താരതമ്യേന ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റ് കുറവാണ് നമുക്ക്. അതുപോലെ ഈ കൂടെ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, അതുപോലെ ടെക്നീഷ്യന്മാരുണ്ട്, അവരൊക്കെയുടെ ഒരു പെർഫോമൻസിനെ കുറിച്ചൊന്ന് പറയാമോ?
അതിൻ്റെ അത് അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളെ പറ്റി പറയുമ്പോഴേ, ഞാൻ ആദ്യം തന്നെ നമ്മൾ ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞു, ഈ പ്രധാനപ്പെട്ട കുറച്ച് ഡയലോഗുകൾ പറയുന്ന ആളുകൾ ഇപ്പോൾ കെ പി അല്ലിയേട്ടൻ, അല്ലിയേട്ടൻ്റെയൊക്കെ സിനിമാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ അല്ലിയേട്ടൻ കഥ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പണ്ട് ചെറുപ്രായത്തിൽ 22 വയസ്സ് ചെന്നൈക്ക് പോയ കാലം തൊട്ടുള്ള കഥ അല്ലിയേട്ടൻ പറയാറുണ്ട്. അപ്പം അല്ലിയേട്ടൻ 10-22 വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അല്ലിയേട്ടൻ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പം അല്ലിയേട്ടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ലാലിയേട്ടായി എന്നെ എൻ്റെ ഒരു ചെറുപ്പത്തിലൊരു ചെറുപ്രായത്തിൽ ഇപ്പം മിമിക്രി രംഗത്തേക്കൊക്കെ കൊണ്ടുവരുന്ന ലാലിയേട്ടായും നിങ്ങളെ കൂടിയാണല്ലോ, മറ്റേ റേഡിയോ ക്ലബും യുവതാരയൊക്കെ ആയിട്ട്. അപ്പോൾ ലാലിയേട്ടയ്ക്കും അത്ര തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അഖിലിനെ എനിക്ക് ചെറുപ്പം തന്നെ അറിയാം, അവൻ കൂടുതൽ റീൽസൊക്കെ റീൽസിൻ്റെ തുടക്ക സമയത്ത് ഒത്തിരി റീൽസൊക്കെ ചെയ്ത് സ്റ്റാറായിട്ടുള്ളൊരാളാണ്. അത് ഇനി റീൽസ് ചെയ്തില്ലെങ്കിലും അഖിലിടുക്കിക്കാരൻ. അപ്പോൾ അവന് റീൽസ് ചെയ്തില്ലെങ്കിൽ പോലും അവനെ അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സാധനം പറഞ്ഞു കൊടുത്ത് വൃത്തിക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരുത്തനാണ്. എനിക്ക് തോന്നുന്നത് അഖിൽ റീൽസൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആണോ എന്നറിയത്തില്ല, അഖിലിനെ വെച്ചുകൊണ്ട് അഖിലിനെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ച ആൾ ഞാനായിരിക്കും. വിലങ്ങെന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം 2015 കണ്ട് റീൽസൊക്കെ ചെയ്യുന്ന സമയത്താന്ന് തോന്നുന്നു, ഒരു ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം പിടിച്ചെടുത്ത് അഭിനയിപ്പിക്കുന്നത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അഖിൽ അന്നോട്ട് എനിക്ക് അഖിലിനെ അറിയാം, അഖിൽ ജീവൻ അറിയാം. പിന്നെ അല്ലിയേട്ടൻ നമ്മുടെ സുരേഷ് പല ഷോർട്ട് ഫിലിമുകളിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത വർക്കുകളിലൊക്കെ സുരേഷ് നന്നായിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. സന്ദീപേട്ടൻ ഈ പറഞ്ഞ പോലെ പഴയ നിങ്ങളുടെ ടീമിലെ വലിയൊരു കലാകാരനാണ്. ജോഷി ഇപ്പോഴും കലാരംഗത്ത് തന്നെ നിൽക്കുന്ന ആളാണ്. അപ്പം ഇങ്ങനെ അപ്പം ഇവരൊക്കെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു രാജസാറ് മാത്രമാണ് പാട്ടും പൂക്കാസ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും അഭിനയമായിട്ട് വരാത്തൊരാൾ. എന്നെ ഞെട്ടിച്ചാണ് രാജസാറാട്ടോ, പറയാതിരിക്കാൻ പറ്റും. രാജസാർ ഇവർക്കെല്ലാം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഞാനീ പറഞ്ഞ ആളുകൾക്കെല്ലാം അഭിനയിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് രാജസാർ. രാജസാർ കറക്റ്റ് മീറ്ററിലായിരുന്നു. എങ്ങനെ പുള്ളി കൃത്യം നല്ല മീറ്ററിൽ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. അപ്പം ഗാനമേളയും പരിപാടിയും ഈ ഭജന പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും കവിത എഴുതുകയൊക്കെ ചെയ്യുമെങ്കിലും ഇത്ര നന്നായിട്ട് അഭിനയിക്കും എന്നറിയുന്നത് സാർ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ്. ഒരു ആദ്യമായിട്ട് അഭിനയിക്കുന്നുള്ള ഒരു ടെൻഷൻ രാജസാറിലായിരുന്നു, ഒരു അടിപൊളിയായിട്ട് രാജസാർ ചെയ്തു. അപ്പോൾ ഇവരൊക്കെ ആർട്ടിസ്റ്റ് ഷാജിച്ചേട്ടനുണ്ടല്ലേ, ഷാജിച്ചേട്ടനും ഈ പറഞ്ഞ പോലെ ഷാജിച്ചേട്ടൻ ഞാൻ നമ്മുടെ ബിനു ചെയ്ത കപ്പവാട്ടിൻ്റെ അകത്ത് ഷാജിച്ചേട്ടൻ ചെയ്താക്കുന്ന കുഞ്ഞു സാധനം ഉണ്ടെങ്കിലും അത് കൊള്ളാം, ഷാജിച്ചേട്ടൻ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഷാജിച്ചേട്ടനെ പിക്ക് ചെയ്തത്. ഇതിലും കുറേ മാനരസങ്ങളും അതുപോലെ നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ടെക്നീഷ്യന്മാർ പറയുമ്പം സുദീപിനെ നമ്മുടെ നാട്ടിൽ ആർക്കും നിങ്ങളൊരു ഇൻ്റർവ്യൂ ചെയ്യണം കേട്ടോ, സുദീപിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സിനിമയിലാണ് അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് നാട്ടുകാർക്കാർക്കും അറിയത്തില്ല. ഞാനത് വളരെ കാരണം വെച്ചാൽ അത് പ്രശ്നമാണേ, നാളെ കാണുമ്പോൾ ചോദിക്കും പുതിയ വർക്ക് എന്താന്ന് ചോദിക്കും, പുതിയ വർക്കില്ലല്ലോ. അതുകൊണ്ട് പുതിയ വർക്കില്ലാത്തതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വളരെ രഹസ്യമായിട്ട് ഇവിടെ വരുമ്പം ടൗണിൽ ഇറങ്ങി ആളുകളുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ കമ്പനിയും കൂടി ഇങ്ങനെ നടക്കും. അപ്പോൾ ആ ശല്യം എനിക്കില്ലായിരുന്നു. അപ്പം അതേപോലത്തെ സുദീപ് ഇപ്പം പ്രണയവിലാസ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഈ സുദീപ് സിനിമയിലുണ്ടെന്ന് പറഞ്ഞാലും അസോസിയേറ്റ് ആയിട്ട് അവൻ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആളുകൾ അറിയുന്ന ഇത്രയും ഇവനെ ഇത്രയും നന്നായിട്ട് അറിയാവുന്ന ആളുകൾക്ക് പോലും നമ്മുടെ ഈ വർക്കിൽ ഇവനെ അസോസിയേറ്റ് ചെയ്യാൻ വരുമ്പോഴാണ് സുദീപ് സിനിമയിലുണ്ടെന്നുള്ള കാര്യം ആളുകൾ അറിയുന്നത്. അവനീ പുന്ന സെറ്റിന്ന് വർക്ക് വരുമ്പോൾ എറണാകുളത്തിന് പോകും, വർക്ക് ചെയ്യും, തിരിച്ചു വരും. അപ്പം സുദീപ് ഇനി വേറൊരു രസം വെച്ചാൽ 2012 സുദീപ് ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അന്ന് വലിയ ക്യാൻവാസ് ചെയ്താൽ സുദീപ് 2012 ധനുഷ്കോടി പോയി ഒരു ഷോർട്ട് ഫിലിം സുദീപ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനാണ് അതിൻ്റെ നായകൻ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണല്ലോ. അപ്പം അത് വലിയ ഷോർട്ട് ഫിലിം ആയിരുന്നു അന്നത്തെ കാലത്ത്, 2.5 ലക്ഷം രൂപയൊക്കെ മുടക്കി അവൻ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് അവനിങ്ങനെ എഴുത്ത പരിപാടിയൊക്കെ ആയിട്ടൊരു ബുദ്ധിജീവിയാണ് സുദീപ്. സുദീപിനൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് കോമൺ, അവൻ പെരക്കാതിരിക്കും കൂട്ടുകാരോട് ഇതല്ലേ. ഞാൻ പിന്നെ ഇങ്ങനെ ഇറങ്ങി എപ്പോഴും നിങ്ങളുടെ കൂടെ അല്ലെ നമ്മുടെ ആളുകളുടെ കൂടെ എപ്പോഴും എന്തെങ്കിലും പരിപാടികൾ ഉണ്ടല്ലോ ഞാൻ. അപ്പൊ സുദീപ് അങ്ങനെ അപ്പൊ സുദീപ് നല്ലൊരു അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പൊ സുദീപ് ഉണ്ടായിരുന്നു. പിന്നെ എബി എബി നമുക്ക് എല്ലാവർക്കും അറിയാം സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പഠിച്ചിറങ്ങിയതാണ്. അപ്പൊ എബി നന്നായിട്ട് ചെയ്തു. അരുൺ എന്നെ കൊണ്ടൊരു 3.5 മണിക്കൂർ അരി പറയിപ്പിച്ചത്. അത് ഒരു പ്രത്യേകത തന്നെയായിരിക്കും ഇതിന്റെ അദ്ദേഹം തോന്നക്കൽ പഞ്ചായത്തിൽ മുഴുവൻ അരിയും പെറുക്കി എടുത്തിട്ടാണ് ഒരു ചെറിയ ഡയലോഗ് പറയാനായിട്ട് അത് സിംഗിൾ ഷോട്ടിൽ ഒപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഡബിങ് സ്റ്റുഡിയോയിൽ വന്ന് ചേട്ടായി നമ്മളെ ചുറ്റിച്ച്. അപ്പം എബി നന്നായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ കഴിഞ്ഞാണ്. എബി നടനാണ്, എബി അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ വർക്കിൽ. പിന്നെ അരുൺ അവനിപ്പോൾ എല്ലെന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടൊക്കെയാണ്. അരുണും ഞാനും തമ്മിൽ ഇതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഈ ഷോർട്ട് ഫിലിമും ആൽബും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അരുൺ ഈ പണി വൃത്തിയായിട്ട് ചെയ്യുന്ന അറിയായിരുന്നു. ഇപ്പം മെയിൻ ടെക്നീഷ്യന്മാർ ഇവരൊക്കെയാണ്, ആർട്ടിസ്റ്റുകൾ ഇത്ര ആളുകളൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ടെക്നീഷ്യൻ ആൻഡ് ആർട്ടിസ്റ്റുകൾ.
എല്ലാവരും അവരുടെ പണി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം അവാർഡിൻ്റെ ഒക്കെ നിറവ് നിൽക്കുമ്പം നമ്മുടെ രാജാക്കാട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സിനിമ സൗഹൃദം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഇപ്പം സിനിമാ സൗഹൃദം നാട്ടിലെ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരാൾ നമ്മുടെ ആദിത്യയാണ്. സുബിൻ ആദിത്യ രാജാക്കാട്, അവൻ്റെ പേരാണ്. അവനോടാണ് എല്ലാ നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അവനിവിടെ ഉണ്ടെങ്കിൽ ഓടിപ്പോയി ആദ്യം കാണുകയും, ഞാൻ ആദ്യം നമ്മുടെ നാട്ടിലെ സിനിമാക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ചാൻസ് ചോദിച്ചു പോണേ നമ്മുടെ നാട്ടിലൊരു സിനിമാക്കാരനാവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് അവൻ സ്കൂൾ ഓഫ് ഡ്രാമയെ പഠിക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ ഷോർട്ട് ഫിലിം ചെയ്ത സമയത്ത് അവൻ അതിൻ്റെ അകത്ത് അസോസിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബന്ധമാണ്. അപ്പം നാട്ടിലൊരു സിനിമാക്കാരൻ അല്ലെങ്കിൽ സിനിമയുമായിട്ട് നമുക്ക് ഞാൻ എല്ലാ കഥകളും എനിക്കിപ്പോൾ മനസ്സിലൊരു കഥ, ഇപ്പം ഒരു മനോഹരി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം വേണ്ട സബ്ജക്റ്റൊക്കെ എഴുതി, ഇതൊക്കെ എന്ത് സബ്ജക്റ്റും തോട്ട് മനസ്സിൽ വന്നാലും ആദ്യം വിളിക്കുന്ന ഇവനെയാണ്. രാത്രി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ വിളിക്കും ഞാൻ, ഒരാളെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടിട്ടുണ്ട്, നീ ഒന്ന് കേട്ടുപോകെ. അപ്പോൾ ഇവനിങ്ങനെ സഹിച്ചിരുന്ന് ഉറക്കത് കൊള്ളടാ കൊള്ളടാ കേട്ട് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ച് സംസാരിക്കുന്ന അവനാണ്. ഇത് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ആദ്യം മെസ്സേജ് അയക്കും വിളിക്കുകയൊക്കെ ചെയ്ത അവനെയാണ്. അപ്പോൾ അവൻ എന്തോ ഷൂട്ടിലാണ്, അടുത്ത ആഴ്ച വരും, വരുമ്പോൾ നേരിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവനാണ് ഇവിടുത്തെ നമ്മുടെ ഒരു വലങ്കൈ, അവൻ്റെ വലങ്കയാണ് നമ്മൾ ചർച്ചകൾ അല്ലെങ്കിൽ എപ്പോഴും കണ്ടിരുന്ന. നമ്മൾ വേറൊന്നും ഇല്ലോ, നമുക്കിപ്പം നമ്മൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള, ഞാനും അവനും വലിയ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും പോയിരുന്നിങ്ങനെ നമ്മൾ ചെയ്യൂടാ നാളെ നമ്മൾ സിനിമ ചെയ്യും എന്നൊക്കെ പറഞ്ഞ സ്വപ്നങ്ങൾ കാണാൻ കൂടെയുള്ള അല്ലെങ്കിൽ ഉള്ള ആളാണ് അവൻ. അപ്പം ആദിത്യനാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വലിയ എല്ലാ ചർച്ചകളും. എൻ്റെ കഥ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന കഥകൾ അവനറിയത്തില്ല, അതുപോലെ അവൻ്റെ കഥകൾ എനിക്കറിയത്തില്ലാതായിട്ട് ഒന്നുമില്ല. എല്ലാ കഥകളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ആദിത്യനെ എന്തായിട്ടായിരിക്കും പരിഗണിക്കുന്നത്? അതിനുമുമ്പ് അവൻ ചെയ്യും, അവൻ അതിനുമുമ്പ് പടം ചെയ്യും. ഞാൻ നമ്മളങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ, ഈ സിനിമയല്ലേ. അപ്പം ഞാനിങ്ങനെയൊക്കെ കാണും അഭിനയവും പരിപാടിയൊക്കെ ആയിട്ട്. അഭിനേതാവും കൂടി ആണല്ലോ അവനല്ലേ. അവൻ അവനെ ഞാൻ അഭിനയിപ്പിക്കില്ല, രണ്ടുപേരും വേണ്ട, ഒരാളും അവൻ്റെ സംവിധാനം ഒക്കെ ചെയ്യട്ടെ. ഒരു നാട്ടിൽ ഞാൻ പതുക്കെ ഉള്ളു, എന്നാന്നാലും പതുക്കെ ഉള്ളു കേട്ടോ, ധൃതി ഒന്നുമില്ല, വലിയ പ്രായമൊന്നുമല്ലോ, ചെറുപ്പമല്ലേ, 10-30 ഇതല്ലേ ഉള്ളൂ, അത്ര ഉണ്ടോ അല്ലേ എനിക്ക്. അപ്പം പതുക്കെ ചെയ്യാം. അപ്പം ആദിത്യനാണ് നമ്മുടെ ഗുരു, ഇവിടുത്തെ എല്ലാം അവനാണ്. ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയയിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും ആളുകൾക്ക്? നമ്മൾ നിലവിൽ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടില്ല. അപ്പം കുറച്ച് ഫെസ്റ്റിവലുകൾ കൂടെ കവർ ചെയ്തിട്ടേ യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ആദ്യമായിട്ട് വിട്ട ഫെസ്റ്റിവലായത്, ഫസ്റ്റ് ഫെസ്റ്റിവലിൽ പോയിട്ട് ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പ്രൈസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചായിരുന്നത്. പ്രൈസ് കിട്ടിയ സ്ഥിതിക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് ഫെസ്റ്റിവലുകൾ കൂടെ കവർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. യൂട്യൂബ് റിലീസ് പയ്യെ ഉള്ളൂ ഉടനെ പ്രതീക്ഷിക്കാമല്ലേ. ഞാനിപ്പോൾ ചെയ്യാതിരിക്കുന്നതിനെ പറ്റിയാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇത് ഈ കണ്ടു കഴിയുമ്പോളേ, ഇത് ഈ സിംഗിൾ ഷോട്ടൊക്കെ ആണല്ലോ കേട്ടെ, പ്രത്യേകിച്ച് വേറെ കഥയൊന്നുമില്ല, ഒരു മുറിക്കാതെ നടക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഈ 8-9 മിനിറ്റ് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു ചെറിയ പോറടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം എന്തിനാണ് വെറുതെ, ഇതിനാണോ അവാർഡ് കിട്ടിയത് തന്നെ ചോദിച്ചുകൊണ്ട്. പക്ഷേ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായമാണോ? അത് അങ്ങനെ ഒരു മൂഡിൽ കണ്ടോണ്ടായിരിക്കും, കണ്ട ആളുകൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന്. ഓക്കെ, എന്നാൽ ഇപ്പം എന്തായാലും ഇത് നല്ല, ഇനിയും കൂടുതൽ അവാർഡുകൾ നേരട്ടെ, ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് വലിയൊരു സംവിധായകൻ തന്നെയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇപ്പോൾ ഒരുപാട് സിനിമയ്ക്ക് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ അഭിനയിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒന്ന് വിശേഷങ്ങളെക്കുറിച്ചൊന്ന് പറയാമല്ലോ. അപ്പം അസിസ്റ്റ് ചെയ്ത പടം, അഭിനയിച്ച പടം ഇപ്പം ഇറങ്ങാനുള്ളത് മധുരം ജീവാമൃത ബിന്ദു എന്നൊരു പടമാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഈ ചോദ്യം ചോദിച്ചാൽ നന്നായി. ഒരാളെ പറ്റി, വിട്ടുപോയ ആളെ പറ്റി ഇവിടെ പറയണമല്ലോ. ജനിത്തേട്ടൻ, ജനിത്തേട്ടനെ പറ്റി പറയാതെ നമ്മുടെ ഇൻ്റർവ്യൂ പൂർണ്ണമാവില്ല. എന്ന് കണ്ടാലും ആദ്യം പറയുന്ന ഒരു പേരാണ് ജനിത്തേട്ടൻ്റെ പേര്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചെറിയ ചെറിയ നമ്മുടെ ഈ രാജക്കാട് പോലൊരു സ്ഥലത്ത് നിന്ന് സിനിമ സ്വപ്നം കാണുന്ന ഒരാൾക്കുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമയിലുള്ള ഒരു ബന്ധങ്ങൾ നമുക്കില്ല ഇവിടെ നിന്ന്. അപ്പം എന്നെ ഒന്ന് സഹായിക്കണോ ചേട്ടായി കയറണോ, ചേട്ടായിക്ക് സിനിമയിൽ ഒരു ബന്ധം ഇല്ലല്ലോ, ഇത് തന്നെയാണ് എൻ്റെ മുഴുവൻ കൂട്ടുകാരെ അവസ്ഥ. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഞാൻ കൊച്ചിക്ക് ഇങ്ങനെ സിനിമാ സ്വപ്നങ്ങളൊക്കെയായിട്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ, ചെറുപ്പം തൊട്ട് നിങ്ങൾക്ക് എന്നെ പരിചയമുള്ള കാലം തൊട്ട് എനിക്ക് സിനിമയാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ സ്വപ്നം ഒരു 10-11 വയസ്സ് തൊട്ട്. അപ്പം ഞാൻ കൊച്ചി ചെന്നിറങ്ങി പലരെയും വിളിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ജനിത്തേട്ടൻ എന്നാൽ മറിയമ്മെന്ന് വിളക്കൂതിയൊരു റിലീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണ്.
അപ്പോൾ എന്നോട് പുള്ളി കോൾ എടുത്തു. കോൾ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ആ നീ എന്നെ ഒന്ന് കാണുക എന്ന് പറയുന്നു. ഞാൻ ചെറുചേട്ടനെ പോയി കാണുന്നു. ആ നീ കൂടെ കൂടിക്കോ, ഒരു 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 മണിക്കൂർ സംസാരത്തിന് ശേഷം ആ നീ കൂടെ കൂടിക്കോളാൻ പറയുന്നു. അങ്ങനെ ചെറുചേട്ടൻ എനിക്ക് 2019 എന്നെ കൂടെ കൂട്ടി. അന്ന് ആ സമയം തൊട്ട് ജനിതേട്ടൻ ചെയ്യുന്ന ഓരോ പരസ്യങ്ങളിലും അസിസ്റ്റന്റ് ഡയറക്ടറാക്കി. ഞാനൊക്കെ അലസതയുടെയും മടിയുടെയും ഉസ്താദാണല്ലോ. നമ്മളീ ഒന്നും ചെയ്യില്ല, കൃത്യസമയത്ത് പണി ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് പറഞ്ഞു തന്ന് ജനിതേട്ടൻ. ഈ IFFK പോയ കാര്യം പറഞ്ഞപ്പോൾ എന്നെ IFFK വഴക്ക് പറഞ്ഞാൽ ജനിതേട്ടൻ കൊണ്ടുപോണെ, സിനിമ കാണണം, ലോക സിനിമകൾ കാണണം. അപ്പം അങ്ങനെ എന്നെ അവിടെ നിർത്തി സിനിമ പഠിപ്പിച്ചു തരുന്ന ആളാണ് ജനിതേട്ടൻ. അപ്പോൾ ജനിത്തേട്ടൻ സംവിധാനം ചെയ്ത മധുരം ആന്തോളജി മൂവിയാണ് ജനിത്ത്, പ്രിൻസ്, ഷംസു, അപ്പു ഭട്ടതിരി, ഇവർ 4 പേര് കൂടി ചെയ്ത ആന്തോളജി മൂവിയാണ് മധുരം ജീവാമൃത ബിന്ദു. അപ്പോൾ അത് ഈ വലിയ താമസിയാതെ റിലീസ് ഉണ്ടാവും, വർക്കെല്ലാം കഴിഞ്ഞിരിക്കുവാണ്. 5 സിനിമയാണോ? 4 സിനിമ. 4 സിനിമ ആ. അപ്പോൾ അതിൻ്റെ അകത്ത് ജനിത്തേട്ടൻ്റെ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പിന്നെ ഒരു വലിയ ഭാഗം സുഹാസ് ഇമാമിൻ്റെ കൂടെ ലാൽ സാറിൻ്റെ കൂടെ ഓട്ടോ ഡ്രൈവർ അത് തന്നെ അഭിനയിച്ചത്. അപ്പം നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ സുഹാസിനിമാമിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സുഹാസിനിമാമിനെയൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ നടിയുടെ കൂടെ ഞാൻ അഭിനയിച്ചു. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അപ്പം അങ്ങനൊരു പടം ഉണ്ട്. പിന്നെ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്, ജനിതേട്ടൻ ചെയ്യുന്ന പരസ്യങ്ങളൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വിളിക്കാറുണ്ട്. ഗോൾഡ് എന്നെ ഗോൾഡാണോ? മറ്റേ സ്വർണം വിളിച്ചിട്ടുണ്ട്, അതാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം കൊണ്ട് പിന്നെ ഒത്തിരി പരസ്യങ്ങൾ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഹൗസിൻ്റെ പരസ്യമാണ് ചെയ്തത്. പിന്നെ വേറൊരു പടം, ഒരു ചെറിയ വേഷം ചെയ്ത പടം, തർക്കിഷ് തർക്കം എന്ന് പറയുന്നത്, അതിപ്പം റിലീസ് പരിപാടിയൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, അത് നടക്കുന്നു. അപ്പം അങ്ങനെയുള്ള സിനിമകൾ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം പരിപാടികളൊക്കെ ഇങ്ങനെ എഴുത്ത് പരിപാടികൾ വേറെ ഒന്നിനുണ്ട്. ഒരു നയനാൻ എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്, പുള്ളിക്കൊക്കെ വേണ്ടി ഇതിൻ്റെ പരിപാടികൾ ഇങ്ങനെ എഴുത്ത് പരിപാടികളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെയാണുള്ളൂ പുതിയ പരിപാടികൾ. അല്ലാതെ സമയം എടുക്കും, പുതിയ പരിപാടി ഒന്നുമില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞു. അതൊക്കെയാണ് തന്നെ കാണുന്നത്, പ്രത്യേകിച്ച് അങ്ങനെ പുതിയ പരിപാടി എന്ന് പറയാനൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് ഉള്ളത്. ഞാൻ അതുപോലെ ഈ വിനയൻ സാറുമായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയാണ്? വിനയൻ സാറുമായിട്ടുള്ള അടുപ്പം എൻ്റെ 2 ഗുരുക്കന്മാരാണ്. ഒന്ന് ജനിതേട്ടൻ, ഒന്ന് വിനയൻ സാറും. വിനയൻ സാറിനെ ഈ പറഞ്ഞാൽ നമുക്കിവിടുന്ന് ബന്ധങ്ങളില്ലല്ലോ. 2007 പുളിയമ്മലയെ വെച്ച് അവിടെ ഒരു ബേക്കറി നടത്തുന്ന അരുൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ. അപ്പം ഞാൻ വിനയൻ സാറിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ എനിക്ക് വിനയൻ സാറിൻ്റെ ഫോൺ നമ്പർ വന്നു. അതാണ് നിൻ്റെ വിനയൻ്റെ ഫോൺ നമ്പർ കൊണ്ടുപോയി വിളിച്ചോളാം പറഞ്ഞു. പുള്ളി വളരെ പുച്ഛത്തോടു കൂടിയായിരുന്നു വിളിച്ചത്. അപ്പോൾ ഈ വിനയൻ സാർ അന്ന് ഈ എന്തോ സംഘടനാ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഈ നമ്പർ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു. 2007 2019 12 വർഷം ഞാൻ സാറിനെ കുത്തിയിരുന്നു വിളിച്ചു. എല്ലാ മാസം വിളിക്കും, എല്ലാ ആദ്യം ടെക്സ്റ്റ് മെസ്സേജുകളായിരുന്നു. അത് കഴിഞ്ഞ് വാട്സപ്പ് ആയി, പിന്നെ വാട്സപ്പ് മെസ്സേജുകളായി. പക്ഷേ ഞാൻ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, സാറ് ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഒരു ചാൻസ് അന്വേഷിച്ച് വിളിക്കുന്നൊരു പയ്യൻ എന്നുള്ളതിന് അപ്പുറത്തേക്ക് വിളിച്ച് കഴിയുമ്പോൾ സംസാരിക്കും. ആ എന്താടാ കുട്ടി, എന്താ കുട്ടി പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് സംസാരിക്കും വേറെ കാര്യമായിട്ട്. അപ്പോൾ അതൊരു ധൈര്യമാണ് പിന്നെയും വിളിക്കാൻ. അപ്പോൾ അങ്ങനെ വിളിച്ച് വിളിച്ച് 19 സാർ ആകാശഗംഗാറ്റു എന്ന് പറഞ്ഞ് പടം ചെയ്ത സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആളെങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ചെറിയ വേഷമുണ്ട്. എന്നിട്ട് അങ്ങനെയാണ് സാറെന്നെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് സാറ് 19-ാം നൂറ്റാണ്ടിൽ ചെയ്തപ്പോൾ വേഷം തന്നു, അത് എഡിറ്റ് ചെയ്തപ്പോൾ പോയി. ഞാനില്ലായിരുന്നു, എന്നെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും കണ്ടില്ല. ഞാൻ പോയി ഡബ്ബൊക്കെ ചെയ്തിട്ട് വന്നതാ. അത് കഴിഞ്ഞിട്ട് തിയേറ്റർ എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ അഭിനയിച്ച സീനാണല്ലോ. ഡയലോഗ് പോർഷനൊക്കെ പോയി, ഒരു പിന്നായം പോലെ എന്നെ ഞാൻ മാത്രം കണ്ടു. അപ്പം സാറാണ് എൻ്റെ ഒരു സാറാണെല്ലാം. അപ്പം ആ വിനയൻ സാർ ആ ആകാശഗംഗാറ്റുവിൽ തന്ന വേഷത്തിൻ്റെ പുറത്താണ്, ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇവിടെ നിന്ന് പരിപാടിയെല്ലാം നിർത്തി കൊച്ചിക്ക് വണ്ടി വരുന്നത്. കിട്ടിയോ 19 നവംബർ 1 ആകാശഗംഗാറ്റു റിലീസാവുന്നത്. തൊട്ടു പുറകെ പോയി, അവിടെ ചെന്ന് പിന്നെ ജനിത്തേട്ടൻ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൂടെ കൊണ്ടു കിടന്നു, ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ പരിപാടി ചെയ്യാനുള്ള ധൈര്യം തന്നു. അതുപോലെ ഈ 10-20 പശുക്കളെ വാങ്ങിച്ച് തന്നിട്ട് അത് മുഴുവൻ കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് പോയി കഴിഞ്ഞപ്പോൾ അച്ഛനും ഭാര്യയും അമ്മയൊക്കെ എന്താണ് പറഞ്ഞത്? നമുക്ക് സിനിമയോട് ഭയങ്കരമായ സ്നേഹം ചെറുപ്പം തൊട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതെന്തെല്ലാം പണിതെല്ലാം നിൽക്കത്തില്ല, നമ്മൾ ഇട്ടിറങ്ങി ഇതിൻ്റെ പുറകെ പോവും. അപ്പം അച്ഛനൊക്കെ എന്ത് പറഞ്ഞു വെച്ചാൽ അങ്ങനെ പ്രത്യക്ഷത്തിൽ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഒരു വഴക്ക് പറയും. നീ എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ടുണ്ട്, വീട്ടിൽ നിന്നൊരു സപ്പോർട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എനിക്കറിയാം, അതിപ്പം
ഇതിൻ്റെ ഒരു അതിന് ഒറ്റവാക്കി പറയാൻ പറ്റിയ ഉത്തരമില്ല. കാരണം അച്ഛനെ സംബന്ധിച്ചാൽ ഇവർ ഒരു കർഷക കുടിയേറിയ ഒരു കർഷക കുടുംബം, ഇതിനകത്ത് ഇവർ ഏഴെട്ട് മക്കൾ, അച്ഛനെ മാത്രമേ സർക്കാർ ജോലിയുള്ളൂ. ആ കിട്ടിയപ്പം മറ്റ് അതായത് മറ്റ് കുടുംബത്തിലെ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനൊക്കെ അനുഭവിച്ച കഷ്ടപ്പാട് വരുമ്പോൾ ഒരു സർക്കാർ ജോലി കിട്ടേണ്ട ഒരു ഒരു ജീവിതസുഖമൊക്കെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ സ്വയം അച്ഛൻ അതേ ആഗ്രഹിക്കുള്ളൂ, ഞാനതാവണമെന്നേ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ അതെല്ലാ അച്ഛനും ആഗ്രഹിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ നമ്മളങ്ങനെ പോയി. അപ്പം എന്നാൽ അച്ഛൻ പറയുക, ഇതൊന്നുമില്ല, ഇപ്പോൾ ഈ സിനിമയും പരിപാടി ഒന്നുമില്ല, ഇതെല്ലാം നിർത്തി ഞാനിവിടെ എന്തെങ്കിലും പണിക്ക് പോയാനേ, നീ ഒരു പണി ചെയ്തു, ഇതിൻ്റെ പെണ്ണുമുള്ളിനെ കൊച്ചിനെ ആയിട്ട് നീ ഒരു വീടെടുത്ത് വാടകയ്ക്ക് മാറി താമസിച്ചോളം പറഞ്ഞാൽ അന്ന് അവസാനിക്കും എൻ്റെ കലാജീവിതം. ഇത് ഞാൻ പോകുമ്പോൾ ഞാനിവിടെ നിന്ന് ഷൂട്ടാന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പം ഇവരെ അച്ഛൻ നോക്കുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അത് സപ്പോർട്ട് ഉണ്ടായിട്ടല്ലേ. എന്നാൽ അച്ഛൻ എനിക്ക് സിനിമയാണ് എൻ്റെ പാഷൻ എന്ന് പറയുമ്പോൾ അത് നടക്കുമല്ലോ, വലിയ പണിയും ചെയ്യാൻ അച്ഛൻ പറയുന്നുണ്ട്. നീ വലിയ ജോലി ചെയ്തു, 10-32 വയസ്സായില്ലേ, നീ ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ചോദിക്കുന്ന അച്ഛൻ തന്നെ, ഞാനിതിന് പോകുമ്പോൾ എൻ്റെ കുടുംബത്തെ നോക്കുന്നുണ്ട്. അപ്പം അച്ഛൻ അങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് അച്ഛൻ അതാണ് പറഞ്ഞത്, ഇതുകൂടെ ഈ അവാർഡൊക്കെ കിട്ടിയ സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കാണ് ചെലവ് വീണ്. ഞാൻ അവനെ തീർച്ചയായിട്ടും അച്ഛൻ തന്നെയാണ് ചെലവേണ്ടത്. ഈ ചെലവ് ചെയ്തോ? അച്ഛനുള്ള ചെലവ് ഞാൻ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ സപ്പോർട്ടല്ലേ. പിന്നെ അവളുടെ ആണെങ്കിൽ പോലും അതെ, അവള് അങ്ങനെ പ്രത്യക്ഷത്തിൽ എന്നെ ഒന്നല്ലേ ഇവർ, ഞാൻ ഇപ്പം നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ എന്നെ ആളുകൾക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് വീട്ടിൽ നിന്ന് സിനിമയാന്ന് പറഞ്ഞ് പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അഭിനയിക്കുന്നു, അസിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള വർക്കുകൾ ഇവർ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഇവർക്കറിയാം എൻ്റെ പണി ഇതാണെന്ന് അറിയാം. അപ്പം പ്രത്യേകിച്ച് ഒരു അഭിനന്ദനം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ അവളുടെ ഭാഗത്താണെങ്കിലും ചെറിയ കൊള്ളാം ചെറിയ വേണ്ടിയിട്ടുണ്ട്, കുറിച്ച് പറഞ്ഞാൽ എന്നെ അഭിനന്ദിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ഇടയ്ക്കിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഏതാ അങ്ങനെ അഭിനന്ദനം പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, ഒന്നുമില്ല രീതിയിലുണ്ട്. ഞാൻ പണിയെടുക്കുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നു, ഡോക്ടർ ആവാനും എഞ്ചിനീയർ അക്കരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ പഠിച്ച് പിള്ളേർ അവരുടെ ജോലിക്ക് പോകുന്നു. ഞാൻ ആഗ്രഹിച്ച് ഇതാവനെ ഞാൻ ഇതിനെ ആരും അഭിനന്ദിക്കണ്ടോ? ഒരു ഒരു കൊച്ചു പഠിച്ച ഡോക്ടറായി അഭിനന്ദിക്കേണ്ട കാര്യമുണ്ടോ? അവൻ അവൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ പണി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പം വീട്ടിലെ ഒരു എന്തായിരുന്നു? അതിനകത്ത് ഭയങ്കര മൊമെന്റ് ഉണ്ട്. അതായത് ഞാൻ ഈ അവാർഡ് മേടിക്കാൻ പോകും, അവാർഡ് മേടിക്കാനല്ല, ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി എറണാകുളത്തിന് ഞാനും അച്ഛനോടെ ബൈ ചാൻസിൽ അച്ഛനും എൻ്റെ കൂടെ വരുക ഈ പരിപാടിക്ക്. അപ്പം അപ്രതീക്ഷിതമായിട്ടാണ് ഇവർ അവാർഡ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം അച്ഛനും എൻ്റെ കൂടെ പോകുന്നു. അപ്പം അവാർഡ് മേടിക്കുമ്പോൾ അച്ഛൻ തൊട്ട് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, വേദിയിൽ നിന്നാണ് അച്ഛൻ മേടി. അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. സാധാരണ സംഭവിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊച്ചിയിലുള്ള സമയത്താണെങ്കിൽ ഇവർ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് പോയി മേടിച്ചിട്ട് വരാനാണ് സാധ്യതയുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, അച്ഛനും കൂടെ ഉണ്ടായിരുന്നു, ഞാനും അച്ഛനോട് പോയാണ് അവാർഡ് മേടിച്ചത്. അപ്പോൾ അതൊരു നല്ലൊരു മൊമെൻ്റ് ആണ്. പിന്നെ ഇഷ്ടം സന്തോഷമായി കാണും എനിക്ക്, ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവാർഡ് കിട്ടിയ നന്നായില്ലെന്ന് തന്നെ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് കഴിയുമ്പോൾ കാണേണ്ടി വരും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നാളെ ഒന്നുകൂടെ കാണേണ്ടി വരും കേട്ടോ. കാണേണ്ടി വരും. അപ്പോൾ ശരി, എന്തായാലും പ്രവീണെ, എല്ലാം വളരെ മനോഹരമായിട്ട്, എല്ലാം ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് വർക്കിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ പുതിയ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അപ്പം എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. അതുപോലെ ഇനി ഈ ഷോർട്ട് ഫിലിമിനും ബാക്കിയുള്ള സിനിമകൾക്കും ഒക്കെ വലിയൊരു ഭാവിയും, അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് ഇനിയും കൂടുതൽ അവാർഡുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഓക്കെ എന്നാൽ.